ಸುಲ್ಲಾನು ಬೇತನೆ ಫೀಸ್ ಅವ ಸೌಂಡ್ ಜಾಸ್ತಿ ಅಂಪ್ಲೆ ಸೌಂಡ್ വരുമാന മാർഗമാക്കി കൊണ്ടുനടക്കുന്ന ഒത്തിരി സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. അത്തരത്തിലൊരു വനിതയാണ് ഇന്ന് നമ്മളിപ്പോഴുള്ളത്. ശ്രീമതി വത്സല സുരേഷ്, കൊച്ചു തോപ്പുപള്ളിയിലുള്ള ശ്രീമതി വത്സല സുരേഷ് പരിചയപ്പെടാം. എന്റെ ജന്മസ്ഥലം കോട്ടയമാണ്. അവിടെ ഞാൻ കൊച്ചിലെ തന്നെ എനിക്ക് പൂക്കളോടും ചെടികളോടും ഭയങ്കര താല്പര്യമായിരുന്നു. ഇനി ശരിയായിട്ട് കോട്ടയത്തെ ക്ലൈമറ്റ് എനിക്ക് റോസിനോട് പറ്റിയ ക്ലൈമറ്റ് ആയിരുന്നു അത്. പിന്നെ മാരേജിന് ശേഷം ഇവിടെ വന്നപ്പോൾ എൻ്റെ കല്യാണമായി വന്ന വീട് അവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഇൻലോസ് ഹസ്ബൻഡ് ബ്രദേഴ്സിന് അവർക്കൊക്കെ എന്നോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഇൻട്രസ്റ്റ് ഒന്നുകൂടി കൂടി വന്നു. പിന്നെ ഈ വീട്ടിലേക്ക് ഞാൻ വന്നത് 92 അവിടെ വന്ന ശേഷമാണ് ഞങ്ങൾ ഓർക്കിഡ്സ് ഒക്കെ തുടങ്ങി. ഓർക്കിഡ്സ് മാത്രമേ ആദ്യം റോസൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ കൊച്ചിയിലെ ക്ലൈമറ്റ് ഈ ഇവിടെ ഈ ഫാക്ടറിയിലുള്ള പുക അതൊക്കെ റോസിന് പറ്റിയല്ല. അങ്ങനെയാണ് ഓർക്കിഡ്സ് തുടങ്ങിയത്. അതിൻ്റെ ഫ്ലവേഴ്സ് ആകുമ്പം ഒരു 2 ചിലത് 6 വരെ നിൽക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയ അതാണ്. പിന്നെ പതുക്കെ പതുക്കെ ആന്തൂറിയം തുടങ്ങി, അഡീനിയം, യൂഫോബിയ ഓരോന്നായിട്ട് തുടങ്ങി. സെയിലായിട്ട് ഡെൻഡ്രോബിയം വെറൈറ്റിയാണ് ഓർക്കിഡിന് നല്ലത്. എന്നുവെച്ചാൽ അതിൽ ഇഷ്ടംപോലെ ചെറിയ പ്ലാന്റ്സ് വരും. അപ്പം ഞങ്ങൾ ഓരോ ചെറിയ പ്ലാന്റ്സും കളയാതെ സീസൺ വെറൈറ്റി പോലെ, സീസൺ എന്ന് വെച്ചാൽ വെറും ഓർഡിനറി വെറൈറ്റിയാണ്, അതിൻ്റെ പോലെ ഒരു ചെറിയ പ്ലാന്റ് പോലും ഞങ്ങൾ കളയാണ്ട് പ്ലാന്റ് ചെയ്ത് അത് ഫ്ലവറിങ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഫ്ലവർ ഷോയിലൊക്കെ കൂടുതൽ സെയിൽ ചെയ്ത് പോകുന്നു അതാണ്. ഞങ്ങൾ വാട്ടറിങ് കാലത്താണ് ചെയ്യുന്നത്. ടെറസിൽ റൂഫ് ഗാർഡൻ ഉണ്ട്, താഴെയാണ് ഓർക്കിഡ്സ് ആന്തൂറി വന്നത്. അപ്പൊ രണ്ടിനും കൂടി വെള്ളം ഒഴിക്കാൻ ഒരു 1.5 വേണ്ടി വരും. പിന്നെ ഇതിന്റെ പരിചരണം ഒക്കെ വൈകുന്നേരം സമയത്താണ്, ഒരു 5-6:30 ആ സമയത്താണ് ചെയ്യുന്നത്. ടെസ്റ്റിനായിട്ട് വീക്ക്ലി 1 ഹാൻഡ് പമ്പ് ഉണ്ട്. ഹാൻഡ് പമ്പിൽ നിന്ന് ഡയറക്റ്റ് പ്ലാന്റിലേക്ക് തന്നെ സ്പ്രേ ചെയ്യാണ്. അത് നമുക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ നമുക്ക് മിസ്റ്റ് ഉണ്ട് വാട്ടറിങ്ങിന്. ഈ ഓർക്കിഡ് എന്ന് പറയുന്ന മിസ്റ്റ് ഈ തൈലങ്ങളിലൊക്കെ ഈ ഈർപ്പവും വെയിലും നല്ല മിക്സായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ട്. അപ്പം മിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അത് തന്നെയാണ് കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പമ്പിങ്ങിന് ടൈം ഇല്ലെങ്കിൽ മിസ്റ്റിന് തന്നെ നമ്മൾ വളവും മരുന്നും മിക്സ് ചെയ്ത് ഒരുമിച്ചിട്ട് കൊടുക്കാറുണ്ട്. അല്ല, ഓർക്കിഡ്സിന് അതാണ് മെയിൻ വേണ്ടത്. അധികം വെയിലും വേണ്ട, അധികം തണുപ്പും, രണ്ടും കൂടി ചേർന്നുള്ളൊരു ക്ലൈമറ്റ് വേണം. മീഡിയം ഇതിൽ പോകുമ്പോൾ 2 പൂക്കള് അതായത് ബ്ലൂം ചെയ്ത് കഴിഞ്ഞാൽ 2 ഉണ്ടാവും എന്നുള്ളതാണ്. അതിനിടയിൽ ഇപ്പൊ സെയിൽ ഉണ്ടാവുമ്പോഴേക്കും അത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും പിന്നെ അത് ആ സെയിം പ്ലാന്റിൽ പിന്നെ വരില്ലല്ലോ അല്ലേ? അല്ല, സെയിൽ ഞങ്ങൾ ആദ്യം ഫ്ലവേഴ്സ് ആയിരുന്നു സെയിൽ ചെയ്യുന്നത്. അത് ബൊക്കെയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ അർജന്റ് അത്യാവശ്യമാണ് പറഞ്ഞാൽ, ഇപ്പൊ അവർക്ക് മാരേജ് ഉണ്ട് ബൊക്കെ അങ്ങനെ അർജന്റ് ആണെന്ന് പറഞ്ഞാൽ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ മെച്ചമായിട്ട് തോന്നുന്ന പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ആകുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സ് വരുമ്പോൾ നമ്മളത് പിന്നെയും പിന്നെ അത് അതിന്റെ പരിചരണം കൂടിക്കൂടി വരികയല്ലേ. അപ്പൊ അത്രയും നമുക്ക് സെയിൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വേറെ പ്ലാന്റ്സ് ഇനിയും കിട്ടുമല്ലോ. അങ്ങനെയാണ് പ്ലാന്റ്സിന്റെ സെയിലോട്ട് വന്നത്. ചട്ടികളിൽ അങ്ങനെ ഒരു ഇതാണല്ലോ, ചട്ടികളിൽ വെക്കും. പിന്നെ പഴയ രീതിയിൽ കാണുന്ന ഈ തെങ്ങിന്റെ തെങ്ങിന്റെ തോന്നല് അതിലൊക്കെ വെക്കും. അപ്പൊ അതെങ്ങനെയാണത്? അത് ചട്ടികളുള്ള പോലെ തന്നെയുള്ള സെയിം ഇത് തന്നെയാണ്? തെങ്ങിന്റെ തൊണ്ടാകുമ്പോ അത് നാച്ചുറൽ ഗ്രോത്ത് ആയിട്ട് മരങ്ങളിലൊക്കെ ഇങ്ങനെ തൊണ്ട് പിടിപ്പിച്ച് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നാച്ചുറൽ ഗ്രോത്ത് ആയിട്ട് വരും. പക്ഷെ ഞങ്ങൾക്ക് സെയിലിനാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രാൻസ്ഫറിങ് ഒക്കെ ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഞങ്ങൾക്ക് ചട്ടികളാണ് കൂടുതൽ വെച്ചായിട്ട് തെങ്ങിന് വെച്ച് നമുക്ക് അർജന്റ് എടുക്കാൻ പറ്റില്ലല്ലോ. ഏതൊക്കെ പ്രത്യേകം കളറുകളാണ് പൂക്കളിലുള്ളത്? സോണിയ വൈറ്റ്, പിന്നെ വയലറ്റ്, പ്ലെയിൻ വയലറ്റ്, അതൊക്കെയാണ് ഓർഡിനറി കളേഴ്സ്. ഇമ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും ഇമ്പോർട്ടഡ് ആണല്ലോ. ഇമ്പോർട്ടഡ് ആണ്. പിന്നെ ഞാൻ ടിഷ്യൂ കൾച്ചർ ബോട്ടിൽ മേടിക്കാൻ കിട്ടും. അത് തീരെ കുഞ്ഞു പ്ലാന്റ് ആയിരിക്കും, ഒരു ബോട്ടിലിനുള്ളിൽ കിടക്കുന്ന അത്രയും വലുതേയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഗ്രീൻ ഹൗസ് ഉണ്ട്, അതിൽ ഇത് ഇങ്ങനെ ചകിരിച്ചോറ് എന്ന് പറയുന്നു, ഒരു ട്രെയിൽ ചകിരിച്ചോറിൽ ഇങ്ങനെ വെതറിയിട്ട് അത് വളരാൻ അനുവദിക്കും. പിന്നെ
ഇച്ചിരി വളർന്നു കഴിയുമ്പോൾ കുറച്ച് കരി ഇട്ടിട്ട് ഈ നമ്മുടെ പേപ്പർ ഗ്ലാസ് ഉണ്ടാകും, ആ ഗ്ലാസ്സിൽ പ്ലാന്റ് ചെയ്യും. പിന്നെ അതിനേക്കാളും വലുതാകുമ്പോൾ അതിനേക്കാളും നെക്സ്റ്റ് പോട്ടിൽ അത് പ്ലാന്റ് ചെയ്യും. അങ്ങനെ ഓരോ സ്റ്റേജിൽ പോട്ട് വലുതായിട്ട് പ്ലാന്റ് ചെയ്യുമ്പോൾ ആ ബിഗിനിങ് സ്റ്റേജ് ഉണ്ടല്ലോ, പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ ആ ആ സമയം തുടങ്ങി നിങ്ങൾ ഈ പരിചരണങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതെ, എല്ലാം ടിഷ്യൂ കൾച്ചറല്ല, ചിലത് മദർ പ്ലാന്റ് ചെയ്യുന്ന ഇങ്ങനെ സ്റ്റെമ്മിന് ഇങ്ങനെ കിക്കീസ് എന്ന് പറയും, വേരോടുകൂടി വരും. അത് ഒരു പ്രാവശ്യം ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് അത് കട്ട് ചെയ്ത് വേറെ പോട്ടിലോട്ട് മാറ്റുന്നതാണ്. ഇതിന് പ്രത്യേക ട്രെയിനിങ് അങ്ങനെ വല്ലതും ആവശ്യമുണ്ടോ? നമുക്ക് ട്രെയിനിങ് ബുക്സ്, ടി വി, പിന്നെ ഇപ്പൊ നെറ്റിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ വായിച്ചറിഞ്ഞുള്ള പരിചരണം, അല്ലാണ്ട് വേറെ ക്ലാസ്സിനായിട്ടൊന്നും പോയിട്ടില്ല. ഇച്ചിരി റിച്ചായിട്ടുള്ള ആൾക്കാർക്കുള്ള
പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റമായിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ വെക്കുമ്പോഴേക്കും വീട്ടിൽ നമ്മളൊരു ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് വെക്കുന്നവരുണ്ടല്ലോ ഒത്തിരി. പിന്നെ ഓഫീസസിൽ അവരെ ഡെയിലി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് അപ്പൊ അവരെ ഒരു പൂവ് ഒരു ബുക്ക് ചെയ്യും. അതിന്റെ ഗുണം വെച്ചാൽ എത്ര ദിവസം അത് ഉണ്ട്? ഒരു 1 വീക്ക് ഒക്കെ ആദ്യം വളരെ. പിന്നെ അതിന്റെ ലാസ്റ്റ് ഫ്ലവർ ഉണ്ടല്ലോ ആദ്യം അതൊക്കെ വളരെ, അത് നമ്മൾ വളം തുടങ്ങി അത് മാത്രം പ്രത്യേകം കളയാൻ. പിന്നെ വൈറ്റ് വൈറ്റ് കാണുന്ന ഏതിലാണ്? ഓഫീസിലാണോ ആൻഡ്രോയിലാണോ ഫ്ലവേഴ്സ്? ഓർക്കിഡ്സിനാണ്. ആൾക്കാർക്ക് മേടിക്കാനും താല്പര്യം വൈറ്റ് ആണ്. ക്രിസ്ത്യൻസ് ഒക്കെ ആകുമ്പോൾ അവരുടെ ജീസസിന് വെക്കാനൊക്കെ വൈറ്റ് ആണ് അവർക്ക് കൂടുതൽ താല്പര്യം. കൂടുതൽ സെയിലായിട്ട് പോകുന്ന വൈറ്റ് റൈസിന് അധികം സോണിയ എന്ന് പറയുന്ന വെറൈറ്റി ആണ് കൊടുക്കുന്നത്. വൈലറ്റ് ആൻഡ് വൈറ്റ് ആണ് ഫ്രഷ് ഫ്ലവർ ബുക്ക് ചെയ്യുമ്പോഴേക്കും അതാണ് കൂടുതലായിട്ട്. സെയിൽ എന്ന് പറഞ്ഞല്ലോ, സെയിൽ ദിവസവും അതായത് ദിവസമായിട്ട് ഇങ്ങനെ സെയിൽ വരും. അല്ല, ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്ലവർ ഷോയിൽ നേഴ്സറി ഒക്കെ എടുത്തിട്ട് അതിലായിരുന്നു സ്റ്റോൾ എടുത്തിട്ട് അതിലായിരുന്നു സെയില്. അത് നമുക്ക് കണ്ടിന്യൂസ് ഒരാഴ്ചയേ ഉള്ളൂ, പിന്നെ അത് ഉണ്ടാകില്ല. ഒരു ഒരു വർഷത്തിൽ ഒരാഴ്ച ഉണ്ടാകും. വീട്ടിലാകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഫ്രീ ആണ്, വരുന്നവർക്കും കാണിച്ചു കൊടുക്കാൻ സൗകര്യമുണ്ട്. എപ്പോഴാണ് ഓർക്കിഡിന്റെ സീസൺ? ഈ സെപ്റ്റംബർ ടു ഒരു ഡിസംബർ മാക്സിമം എപ്പോഴാണ് ഓർക്കിഡ്? ഈ സമയത്താണ് കൂടുതൽ ആൾക്കാർ മേടിക്കാൻ. അങ്ങനെ സീസണുകളാണല്ലോ അല്ലെ? ഞങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു 50 വെറൈറ്റി ഉണ്ട്. ഇത് ഒരു നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റാണ്. ഇതിൻ്റെ പേര് മ്യൂസാലിൻ്റെ എന്നാണ്. ഫ്ലവർഷോയ്ക്കൊക്കെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിനകത്ത് ഞങ്ങൾ സെയിൽ ചെയ്തിരുന്നത് 3,000-5,000 റേഞ്ചിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അതിന് തന്നെ ഒരു വയലറ്റ് കളറാണ് ഇതുള്ളത്. പിന്നെ ഇത് വൈറ്റ് ചാമ്പ്യൻ എന്ന് പറയും. ഇത് ഞങ്ങൾ ടിഷ്യൂ പേപ്പർ ബോട്ടിൽ മേടിച്ചിട്ട് അത് വലുതായിട്ട് പുഷ്പിച്ചതാണ്. ഇത് സ്പൈഡർ എന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഷേപ്പ് മുപ്പറയിൽ ഒരു സ്പൈഡർ വരുന്നുണ്ട്, അതേ ഷേപ്പ് തന്നെയാണ് അതിനുള്ളത്. ഇത് ഒരു ലൈറ്റ് യെല്ലോ, ഇത് ഒരു സ്പെഷ്യലാണ്. ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണും ആണുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ സ്പൈഡർ തന്നെയാണ്. ഇത് ഒരു വൈറ്റ് ആൻഡ് യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ്. ഈ വെറൈറ്റി നല്ല ഗ്രോത്തുകളാണ്. ഇതിപ്പം വളഞ്ഞ് വളഞ്ഞ് ഞങ്ങളുടെ ഭിത്തി കഴിഞ്ഞ് അങ്ങ് മോള് വലിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഞങ്ങളുടെ ഈ ബാസ്കറ്റിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ സ്നെയിലിൻ്റെ ഉപദ്രവം കുറയാനായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തത്. സ്നെയിൽ ഇങ്ങനെ കയറി അതിലോട്ട് അതിൻ്റെ ഇതിലൊക്കെ ആക്രമിക്കാനുള്ള ആ സാധ്യത കുറയുന്നുണ്ട്. ഇത് ഓർക്കിഡ് നല്ല പ്രത്യേകമായിട്ടുള്ള ഒരു വയലറ്റാണ്. ഇതിൻ്റെ പേര് തന്നെ ബ്ലാക്ക് ഡയമണ്ട് എന്നാണ്. കൂടുതൽ ആവശ്യക്കാർ ഈ കളറിനായിട്ടാണ് വരുന്നത്. ഇതിൽ തന്നെ ആൻറ്റിലോപ്പ് എന്നുള്ള ഒരു വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഇതിൽ ബഡ്സും ഫ്ലവേഴ്സും വരാറുണ്ട്. പിന്നെ പെറ്റൽസ് ആണെങ്കിൽ തന്നെ ഫ്ലവറിൻ്റെ പെറ്റൽസ് അല്പം ട്വിസ്റ്റഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ആൻറ്റിലോപ്സും ഇങ്ങനെ ഡബിൾ കളറായിട്ടാണ് വരുന്നത്. ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ പേര് അമേത്തിസ് മിസ്റ്റ് എന്നാണ്. നല്ല പൊക്കം വരുന്ന പ്ലാന്റ് ആണ്. അതിന് വേറൊരു പേരുള്ള റബ്ബർ പ്ലാന്റ് എന്നാണ്. ഓർക്കിഡിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഈ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് സീസർ എന്ന് പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈബ്രിഡ് വെറൈറ്റിയെക്കാളും ഇതിൽ ഒത്തിരി ഇതിൽ ഷൂസ് ഇങ്ങനെ വരും. മഴക്കാലത്താണ് ഇത് ഏറ്റവും അധികം പുഷ്പിക്കാറ്. ഇത് ഓർക്കിഡിലെ തന്നെ ഒരു ട്വിസ്റ്റഡ് വയലറ്റ് എന്ന കളറാണിത്. ഇത് സീസൺ പോലെ നമുക്ക് ഗ്രോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്.
ട്വിസ്റ്റഡ് ആണ് ഇതൊക്കെ. ഇത് ചിലപ്പം റൗണ്ട് പെറ്റൽസ് ആണ് ഇതിന്റെ. ഇത് ഓറഞ്ച്, ഇത് വൈറ്റ്, അങ്ങനെ ഒരു അഞ്ചാറ് കളേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സാധാരണ വിഷുവിന് കണി വെക്കാനായിട്ട് പാവത്തിന് ആ സമയത്ത് പൂത്ത് വെക്കാറുണ്ട്. നല്ല നല്ല കളറുകള് ബഞ്ചായിട്ടുള്ള പൂവ് ആ സമയത്ത് മാത്രം. ചെറിയ ചെടികളൊന്നും ഇത് ചട്ടി ചെറുതായതാണ്. സാധാരണ നിലത്ത് കേട്ടാ വലിയ മരം പോലെ. ഇത് മൽഗോവയാണ്. നല്ല അതിന്റെ തൊലി വന്ന് ആ റൈപ്പാണ്. നല്ല ഒരു റെഡ്ഡിഷ് കളറാണ്. നല്ല മധുരമുള്ള മണം ഇവിടെ ഈ ത്രീ റോസിലെ ഐ സ്റ്റാൻഡിൽ നമ്മൾ കാണുന്നത് അഡീനിയമാണ്. അഡീനിയം മെയിൻ പിങ്കിന്റെ തന്നെ ഷെയ്ഡ്സ് ആണ്. അതിന് തന്നെ പിങ്ക് കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ വൈറ്റ് കൂടുതൽ എല്ലാം പിങ്കിന്റെ തന്നെ ഷെയ്ഡ്സ് ആണ്. ചിലത് വന്നിട്ട് നല്ല ഡാർക്ക് പിങ്ക് ആണ്. അതിന് തന്നെ വരുന്നത് ആ കളറിന് അതിന്റെ കളർ കുറച്ച് ഡാർക്ക് ഡാർക്കാണ്. ചിലത് ലൈറ്റ് പിങ്ക്, അതിന് തന്നെ ആ വൈറ്റ് വന്നിട്ട് അതിൽ സെന്റർ ആയിട്ട് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് അല്ലേ. നമ്മൾ ഈ കാണുന്ന ഇതിന്റെ വിത്താണ്. ഈ വിത്ത് ഇങ്ങോട്ട് ഒത്തിരി ഊട്ട് വരുമ്പോഴത്തേക്കും അത് തന്നെ പൊട്ടിയിട്ട് അതിൽ നിന്ന് ഈ അപ്പൻ താടി പോലെ അത് ഇങ്ങനെ പറന്ന് നടക്കും. അപ്പൊ നമ്മൾ ആ പഞ്ഞി പോലത്തെ പോർഷൻ കട്ട് ചെയ്തിട്ട് അതിന്റെ വിത്ത് എടുത്തിട്ട് ഈർക്കിന്റെ അത്ര വലുപ്പം കാണത്തുള്ളൂ. അത് കുഞ്ഞു കുഞ്ഞു ഒരു 1 ഇഞ്ച് ലെങ്ത് അല്ലെങ്കിൽ ഹാഫിന് അത്രേ ഉള്ളൂ. അത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഒരു ബോട്ടില് ഈ ആറ്റുമണ്ണിൽ മാത്രം ഇട്ടിട്ട് കുത്തി വെച്ച് കുമ്പാളി കൊണ്ട് നനച്ചു കൊടുക്കുക. അപ്പൊ അത് ഒന്നും മിസ് ചെയ്തില്ല, എല്ലാം മുളച്ച് വരും. അങ്ങനെയാണ് ഇതിന്റെ പുതിയ പുതിയ ചെറിയ തൈകൾ. ഇത് തന്നെ നമ്മുടെ ചെറിയ ചട്ടിയിൽ നടുവാണെങ്കിൽ അടിയിൽ ബൾബ് പോലെ വരും. ഇപ്പൊ ഒരു ബോൺസൈ ലുക്ക് ഹോട്ടലിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അടിയിൽ ബൾബ് പോലെ വന്ന ഒരു ബോൺസൈ ലുക്ക് ഇല്ല. ഇത് അധികം നിക്കത്തില്ല. നമ്മളിപ്പം അങ്ങോട്ട് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോ തന്നെ പൂക്കൾ അധികം അടിയിൽ വിട്ടു പോകാറുണ്ട്. പിന്നെ അധികം വെള്ളം വേണ്ടെന്നുള്ളതാണ്. അധികം വെള്ളം വേണ്ടെങ്കിൽ ഒന്നൊരാള് നമ്മള് തച്ചു കൊടുത്താൽ മതി. ഡ്രിപ്പിംഗ് കൊടുത്താൽ മതി. ഡ്രിപ്പിംഗ് അധികം വേണ്ട. പിന്നെ ഒന്നൊരാളും വെള്ളം റോസ് കൊണ്ട് തന്നെ നനച്ചു കൊടുക്കും. നല്ല വെയിൽ വേണം. പക്ഷെ മഴ അധികം പാടില്ല. മഴ വരുമ്പോ ഈ ചെടി ഇങ്ങനെ മുഴുവൻ ചെടി തന്നെ തന്നെ ചീഞ്ഞു പോകാറില്ല. അധികം മഴ വേണം. അതുകൊണ്ടാണ് ഷെയ്ഡ്സ് ഇട്ടിരിക്കുന്നത്. ഇത് തന്നെ മുക്കാണ് അരാണ്ട അതാണ് സ്പൈഡർ അങ്ങനെയുള്ള വെറൈറ്റിയാണ്. രണ്ടുപേരുടെ കളിയിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് നല്ല സൂര്യപ്രകാശം ആവശ്യമുണ്ട്. ടെറസിലാണ് ഇത് വളർത്തുന്നത്. ഇത് അതിൽ തന്നെ നല്ല ഡോട്ട്സ് ഉള്ള ഡിസൈനാണ്. പ്ലാന്റിങ് ആണെങ്കിൽ തന്നെ രണ്ടുപേരുടെ തൊണ്ടിന്റെ ആവശ്യമുണ്ട്. ഇതിന് നല്ല വെയിൽ വേണ്ട. കാരണം തൊണ്ടും പിന്നെ തൊണ്ടിന്റെ ആവശ്യമില്ല. അതിന് പകരം കരിയും ഓട്ടും കഷ്ണവും പൊട്ടിച്ചു വാങ്ങുന്നത് തണുപ്പിന്റെ ആവശ്യമില്ല. അത് സമ്മർ ടൈമിലാണ് ഇത് കൂടുതൽ നന്നായിട്ട് നോക്കുന്നത്.
അപ്പൊ ഇത് ഇത് മാത്രമേ ഇതിനും ഇട്ടാ മതി. അത് ചണല് വീഴാണ്ടിരിക്കാൻ ഒരു പൈപ്പ് വെച്ചിട്ട് മെയിൻ സ്റ്റെം ഒന്ന് കെട്ടി കൊടുക്കണം. ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിട്ട് ഇതിന്റെ തന്നെ വിവിധതരം കളേഴ്സ് ഉണ്ട് അല്ലെ. ഡെൻഡ്രോവിന് നമുക്ക് ഇഷ്ടം പോലെ കിറ്റീസ് വെച്ചാൽ പ്ലാന്റ്സ് ഇതിന് അങ്ങനെ വരാറില്ല. സാധാരണ നമ്മൾ ചെയ്യുന്നപ്പോ നമ്മൾ മേടിക്കുന്ന രണ്ടു പേരുള്ള ക്രോപ്പ് കട്ടിങ്സ് ആണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ നമ്മള് വീട്ടിൽ അതുകൊണ്ട് പ്ലാന്റ് ചെയ്യും. അപ്പൊ മദർ പ്ലാന്റ് പിന്നെ താഴെ നിന്ന് ചെറിയ പ്ലാന്റ് ഒന്ന് രണ്ട് പ്ലാന്റ് വെച്ചു. പക്ഷെ ഡെൻഡ്രോവിന് പോലെ കൂടുതൽ പ്ലാന്റ് കിട്ടാറില്ല. പക്ഷെ അതിനേക്കാളും പ്ലാന്റ് കോസ്റ്റ്ലി ആണ്. ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളൊക്കെയാണ് ചാണകപ്പൊടി ആട്ടിക്കാട്ടം യൂസ്
സൂര്യ അടിയന്നിട്ടൊക്കെ അധികം വെള്ളം വേണ്ട, നല്ല ചൂടാണ്. ഞാൻ ടെറസ് തന്നെ വെച്ചിരിക്കുന്നത്. അപ്പൊ ആട്ടിക്കാട്ടും ചാണകപ്പൊടി ഒക്കെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് കയറിയാനും അങ്ങനെ തന്നെ. വെജിറ്റബിൾസ് ഔഷധം നമുക്ക് കിട്ടുമല്ലോ. പിന്നെ സ്റ്റെറാമിൽ എന്ന് പറയില്ല, അതൊക്കെ അത്ര സ്ട്രോങ് ഇല്ല, രാസവളമല്ല. അപ്പൊ നമ്മളിടുന്ന അതിൽ കൂടിപ്പോയാലും ചെടിക്ക് കുഴപ്പമില്ല. അപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം അവയെ പരിചരിക്കുമ്പോഴും ആ പൂവിടുമ്പോഴും നമുക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. എന്നാൽ ഇത് ഒരു വരുമാന മാർഗമാക്കി കൊണ്ടുവരുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്.